ചെന്നൈമാരെ, ഇവർ നിങ്ങളോട് ഒന്നും വാങ്ങുന്നില്ലല്ലോ, ഇവർ നിങ്ങളോട് പ്രതിഫലമാകുന്നില്ലല്ലോ. നിനക്കറിയുമോ മലപ്പുറത്തെ സെനാത്ത് നഗറിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ സെനാത്ത് നഗറിൽ എത്ര കേഷ് കൗണ്ടർ ഉണ്ടായിരുന്നു? 62 കേഷ് കൗണ്ടർ ഉണ്ടായിരുന്നു. ചാക്കിൽ കിട്ടിയിട്ടാണ് 1000 നോട്ട് ലോറിയിൽ കയറ്റി കൊണ്ടുപോയത്. ചാക്കിൽ കിട്ടിയിട്ട് അവിടെ വരുന്ന 2-3 ലക്ഷം ജനങ്ങളോട് പറയാ, ആ നിന്ന അത്രയും അടിക്കില്ല പൈസ. അപ്പോ എറണാകുളത്തിൽ MG റോഡിൽ 60 ലക്ഷം രൂപ അവിടുത്തെ ഒരു സെന്റിന്. അപ്പൊ പാവപ്പെട്ടവൻ എറണാകുളത്തുകാരൻ അന്ന് ഇന്ന സ്ഥലത്ത് എറണാകുളത്തിന്റെ വില എടുക്കണ എത്ര ഉണ്ടാവും? സത്യത്തിന് സാധിക്കുമെങ്കിൽ യുവാക്കളോട് ഇത്തരം ആളുകളെ ചങ്ങലൊക്കെ പിടിച്ച് ബന്ധിപ്പിച്ചിട്ട് മരിക്കണവരെ ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുക, നല്ല ഡ്രസ്സ് അവിടുന്ന് കുളിപ്പിക്കുക, പുറത്തേക്ക് ഇറക്കരുത്. എന്നാൽ ഒരുപാട് ആൾ കേരളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ മനുഷ്യ സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ഉണ്ടായിരിക്കും. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട, കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റ് ഉണ്ടേ അവിടെ ഇടുക. 1 പവൻ 2 പവൻ 5 പവൻ. ഇത് വെറുതെ പറയല്ല, സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്ക. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്ക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്ക. എല്ലാ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. ഒരു എല്ലാ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. ശരിക്കും വിശ്വാസികളെ, മുസ്ലിങ്ങളെ, ഒരാളെങ്കിലും വിശ്വസിക്കരുത്. എല്ലാ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. ഒരു എല്ല സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. ശരിക്കും വിശ്വാസികളെ, മുസ്ലിങ്ങളെ, ഒരാളെങ്കിലും വിശ്വസിക്കരുത്. ഉളുപ്പുണ്ടോ? 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 ഇവർ ഇസ്ലാമിനെ പരിചയപ്പെടുത്താ